കോഴ്സസ് എടുത്ത് വരാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിനുള്ള കുറച്ച് ഇൻഫർമേഷൻസും ടിപ്സുമാണ് ഇന്നത്തെ വീഡിയോയിൽ. അഡ്വാൻറ്റേജസ് ഏതൊക്കെ തരത്തിലുള്ള ഡിപ്ലോമാസ് ആണ് ഇവിടെ ഉള്ളത്, ഏതൊക്കെയാണ് ഫേമസ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് കോളേജസ്, ഏതൊക്കെയാണ് പോപ്പുലർ ആയിട്ടുള്ള കോഴ്സസ്, എന്തൊക്കെയാണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ്, അതുപോലെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് എങ്ങനെ ചെയ്യാം, എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് വേണ്ടത്, സ്കോളർഷിപ്സ്, ഇൻടേക് സീസൺസ്, ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോവാം. എന്താണ് കാനഡയിൽ ഡിപ്ലോമ കോഴ്സ് എടുക്കുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജസ്? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് ട്യൂഷൻ ഫീ കുറവാണ് കാനഡയിൽ. അതുപോലെ പല ഫീൽഡിലായിട്ട് വെറൈറ്റി ഓഫ് പ്രോഗ്രാംസ് ആണ് ഇവിടെ ഓഫർ ചെയ്യുന്നത്. എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ആർട്സ്, ഹ്യൂമാനിറ്റീസ്, മെഡിക്കൽ, ലൈഫ് സയൻസിലെല്ലാം ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കോഴ്സസ് കാനഡയിലുണ്ട്. വേറൊരു കാര്യം, പഠിക്കുന്നതിനോടൊപ്പം തന്നെ സ്റ്റുഡൻസിന് പാർട്ട് ടൈം വർക്ക് ചെയ്യാനും പറ്റും. പിന്നെ മറ്റ് രാജ്യങ്ങളിലേക്കാളൊക്കെ വിസ പ്രോസസ്സ് ഭയങ്കര ഈസിയാണ്. രണ്ട് രീതിയിലുള്ള ഡിപ്ലോമാസ് ഉള്ളത്, പ്ലസ് ടു കഴിഞ്ഞുള്ളവർക്ക് ആഫ്റ്റർ 12th UG ഡിപ്ലോമയും, ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടുള്ളവർക്ക് PG ഡിപ്ലോമയാണ് ഉള്ളത്. പിന്നെ ആഫ്റ്റർ 12th UG ഡിപ്ലോമ എടുത്ത് വരികയാണെങ്കിൽ അത് കഴിഞ്ഞ് ആ ഫീൽഡിൽ തന്നെ അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പറ്റും. എഞ്ചിനീയറിംഗ്, ഇൻഫർമേഷൻ ടെക്നോളജി, ബിസിനസ് മാനേജ്മെന്റ്, ഫാർമസി ടെക്നീഷ്യൻ, ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ്, ഇതൊക്കെയാണ് ഫേമസ് ആയിട്ടുള്ള ഫീൽഡ്. ഇനി ആഫ്റ്റർ ഗ്രാജുവേഷൻ PG ഡിപ്ലോമയാണെങ്കിൽ രണ്ട് രീതിയിലുണ്ട്. 1 year ഗ്രാജുവേറ്റ് ഡിപ്ലോമയുണ്ട്, 2 year ഗ്രാജുവേറ്റ് ഡിപ്ലോമയുണ്ട്. 1 year 2 to 3 സെമസ്റ്റേഴ്സ് ആണ് ഉണ്ടാവുക. അതിന്റെ ട്യൂഷൻ ഫീ എന്ന് പറയുന്നത് 10,000 തൊട്ട് 15,000 കനേഡിയൻ ഡോളേഴ്സ് വരെയാണ്. അത് കൂടുതലായിട്ടും ജോബ് ഓറിയന്റഡ് കോഴ്സുകളായിരിക്കും. ഇനി 2 year ഗ്രാജുവേറ്റ് ഡിപ്ലോമയാണെങ്കിൽ 4 to 6 സെമസ്റ്റേഴ്സ് ആണ് ഉണ്ടാവുക. അത് 13,000 CAD തൊട്ട് 17,000 CAD വരെ ആയിരിക്കും അതിന്റെ ഫീയും. ഇനി 2 വർഷത്തെ കോഴ്സ് അപ്ലൈ ചെയ്താലുള്ള അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാൽ, 3 വർഷത്തേക്ക് സ്റ്റേ ബാക്ക് ഓപ്ഷൻ കിട്ടും, പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റ് കിട്ടും. അപ്പോൾ 1 year കോഴ്സാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ 1 വർഷത്തേക്ക് മാത്രമേ വർക്ക് പെർമിറ്റ് കിട്ടുള്ളൂ. 2 year കോഴ്സ് ആണെങ്കിൽ 3 വർഷത്തേക്ക് വർക്ക് പെർമിറ്റ് കിട്ടും. ഇനി എന്താണ് കോളേജസും യൂണിവേഴ്സിറ്റീസും തമ്മിലുള്ള വ്യത്യാസം? കോളേജസിന് യൂഷ്വലി ബാച്ചിലേഴ്സ്, PG ഡിപ്ലോമ, സർട്ടിഫിക്കറ്റ് കോഴ്സസ് ഒക്കെയാണ് ഓഫർ ചെയ്യാറ്. അത് മെയിനായിട്ട് കരിയർ ഓറിയന്റഡ് കോഴ്സസ് ആയിരിക്കും. യൂണിവേഴ്സിറ്റീസിലാണെങ്കിൽ ബാച്ചിലേഴ്സ്, സർട്ടിഫിക്കറ്റ്സ്, ഡിപ്ലോമാസ്, മാസ്റ്റേഴ്സ്, PhD, ഡോക്ടറൽ കോഴ്സസ് ആണ് ഓഫർ ചെയ്യുക. പൊതുവെ ട്യൂഷൻ ഫീ യൂണിവേഴ്സിറ്റീസിൽ കുറച്ച് കൂടുതലാണ്. പക്ഷേ എങ്കിലും യൂണിവേഴ്സിറ്റീസിൽ സ്കോളർഷിപ്പ് ഓപ്ഷൻസ് കൂടുതലായിട്ടുണ്ട്. എൻട്രൻസ് സ്കോളർഷിപ്പുകളായിട്ടും മെറിറ്റ് സ്കോളർഷിപ്സ് ആയിട്ടും ഒരുപാട് ഓപ്ഷൻസ് യൂണിവേഴ്സിറ്റീസിൽ അവൈലബിൾ ആണ്. ഇനി എല്ലാവരും നോക്കുന്ന ഒരു കാര്യമാണ്, ഏത് ഡിപ്ലോമയ്ക്കാണ് കാനഡയിൽ കൂടുതൽ ചാൻസ് കൂടുതൽ, അല്ലെങ്കിൽ ഏത് ഡിപ്ലോമയാണ് ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ളതെന്ന്. മാർക്കറ്റിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, പ്രൊജക്ട് മാനേജ്മെന്റ്, ബിസിനസ് അനലിറ്റിക്സ്, ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ്, ഇതൊക്കെയാണ് ഫേമസ് ആയിട്ടുള്ള ഡിപ്ലോമ കോഴ്സസ്. ഇനി ഒരു ഡിപ്ലോമ കോഴ്സ് എടുത്ത് കാനഡയിലേക്ക് വരാനുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണെന്ന് നോക്കാം. മെയിനായിട്ട് ഹൈസ്കൂൾ എഡ്യൂക്കേഷൻ ഡിഗ്രിയാണ് ഡിപ്ലോമ അപ്ലൈ ചെയ്യാൻ വേണ്ട ഫസ്റ്റത്തെ എലിജിബിലിറ്റി എന്ന് പറയുന്നത്. ഇനി പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമയ്ക്കാണെങ്കിൽ മിനിമം റിക്വയർമെന്റ് ആയിട്ട് പറയുന്നത് ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ്. അത് കോളേജസിലും യൂണിവേഴ്സിറ്റീസിലൊക്കെ അവരുടെ റിക്വയർമെന്റ്സ് അനുസരിച്ച് CGPA വ്യത്യാസം ഉണ്ടാവും മാർക്കിന്റെ കട്ട് ഓഫിൽ. പിന്നെ കോളേജസിലാണെങ്കിലും യൂണിവേഴ്സിറ്റീസിലാണെങ്കിലും ഡിപ്ലോമ ആണെങ്കിലും മാസ്റ്റേഴ്സ് ആണെങ്കിലും ബാച്ചിലർ ആണെങ്കിലും ഒക്കെ IELTS സ്കോറ് നിർബന്ധമാണ്. ഒരു മിനിമം സ്കോർ ഉണ്ടെങ്കിൽ മാത്രമേ യൂണിവേഴ്സിറ്റീസിലേക്കൊക്കെ അഡ്മിഷൻ കിട്ടുള്ളൂ. മിക്ക സ്ഥലങ്ങളിലും IELTS മിനിമം 6.5 ആണ് സ്കോർ വേണ്ടത്. ഇനി ഡിപ്ലോമ കോഴ്സസ് കോളേജസിലേക്കും യൂണിവേഴ്സിറ്റിയിലേക്കും അപ്ലൈ ചെയ്യാനുള്ള പ്രോസസ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കോളേജ് കോഴ്സ് ചൂസ് ചെയ്യാന്നുള്ളതാണ്. അത് ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ നോക്കണം? നമുക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള കോഴ്സ് നോക്കി ചൂസ് ചെയ്യണം.
എന്തൊക്കെയാണ് നമ്മുടെ ഇൻട്രസ്റ്റ് നോക്കി അതിനനുസരിച്ച് കോഴ്സ് ചൂസ് ചെയ്യാൻ വേണ്ടി നോക്കുക. കാരണം കരിയർ ഓറിയന്റഡ് ആണ് കൂടുതൽ ഡിപ്ലോമ കോഴ്സസ്. അപ്പോൾ പഠിക്കുന്ന ഫീൽഡിലായിരിക്കും നമുക്ക് ജോലിയും കിട്ടുക. പിന്നെ നോക്കേണ്ടത് എന്തൊക്കെയാണ് അതിൻ്റെ എംപ്ലോയ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ടാവുക എന്നുള്ളതാണ്. ഇപ്പോൾ ഐ ടി ഫീൽഡിലൊക്കെയാണ് ഡിപ്ലോമ കോഴ്സ് എടുക്കുന്നതെങ്കിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കാനഡയിലുണ്ട്. ഇപ്പോൾ കൂടുതൽ എംപ്ലോയ്മെൻറ്റ് ഓപ്ഷൻസ് ആണ് നോക്കുന്നതെങ്കിൽ ബിസിനസ് അല്ലെങ്കിൽ ഐ ടി റിലേറ്റഡ് കോഴ്സസ് എടുക്കുന്നതാണ് നല്ലത്. പിന്നെ നോക്കേണ്ടത് ഇത് കഴിഞ്ഞിട്ട് മാസ്റ്റേഴ്സ് പ്രോഗ്രാം ചെയ്യണോ, എന്താണ് ഫ്യൂച്ചർ പ്ലാൻസ് എന്ന്. ചിലവർ ഡയറക്റ്റ് ജോബ് ആയിരിക്കില്ല നോക്കുക, ഡിപ്ലോമ കഴിഞ്ഞ് കുറച്ച് പഠിച്ചതിന് ശേഷം പിന്നെ മാസ്റ്റേഴ്സിന് പോകുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ പ്രധാനമായിട്ടുള്ള കാര്യം എല്ലാവരും ഇങ്ങോട്ടേക്ക് ഡിപ്ലോമ കോഴ്സസൊക്കെ എടുത്ത് വരുന്നതിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് പി ആർ എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ പി ആർ എടുക്കാൻ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് 2 ഇയർ കോഴ്സ് തന്നെയാണ്. 1 ഇയർ കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ 1 ഇയർ സ്റ്റേ ബാക്ക് ഓപ്ഷൻ ഉണ്ടാവുകയുള്ളൂ. 2 ഇയർ കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ 3 ഇയർ സ്റ്റേ ബാക്ക് ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം യൂണിവേഴ്സിറ്റിയും കോഴ്സും എല്ലാം ചൂസ് ചെയ്യാൻ. പിന്നെ നമുക്ക് നാട്ടിലുള്ളതുപോലെ തന്നെ ഇവിടെ ഒരുപാട് പ്രൈവറ്റ് കോളേജസ് ഉണ്ട്. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആയിരിക്കും ഇതിൽ ഏത് കോളേജാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളതെന്നുള്ളത്. കാനഡയിലെ കുറച്ച് ടോപ്പ് കോളേജസിന്റെ ലിസ്റ്റാണ് ഞാൻ അവിടെ കൊടുത്തിരിക്കുന്നത്. സെന്റ് ലിയർ കോളേജ്, ഹംപ, സെനീക്ക, കാംബ്രിയൻ, ജോർജ് ബ്രൗൺ, യൂണിവേഴ്സിറ്റി ഓഫ് വാട്ടർലൂ, ദൂഹം കോളേജ്, ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ കോളേജസ് എല്ലാം അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള കോളേജസ് ആണ്. പിന്നെ എല്ലാ കോളേജിലും നമുക്ക് ഇഷ്ടപ്പെടുന്ന ടോപ്പിക് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന കോഴ്സ് കാണത്തില്ല. ഇപ്പോൾ മെക്കാനിക്കൽ ഉണ്ടാവും, ഇലക്ട്രോണിക്സ് ഉണ്ടാവും, സിവില്, ആർക്കിടെക്ട്, മാർക്കറ്റിംഗ്, ഹോസ്പിറ്റാലിറ്റി, ഇതെല്ലാം ഓരോ കോളേജിലെയും സ്റ്റാൻഡേർഡും അവർ ഓഫർ ചെയ്യുന്ന കോഴ്സസും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഓരോ ഫീൽഡിലെയും ഫേമസ് ആയിട്ടുള്ള കോളേജസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇപ്പം മെക്കാനിക്കൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിലെ ഫേമസ് ആയിട്ടുള്ള കുറച്ച് കോളേജസ് ആണ് ഞാനിവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. സിവിൽ എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ ആ ഒരു ഫീൽഡിലെ കുറച്ച് ഫേമസ് ആയിട്ടുള്ള കോളേജസ് ആണിത്. പിന്നെ മാർക്കറ്റിംഗ്, ഹോസ്പിറ്റാലിറ്റി. ഹ്യൂമൻ റിസോഴ്സ്, ഫൈനാൻസ്, ഇതിൽ കുറച്ച് ഫേമസ് ആയിട്ടുള്ള കോളേജസ് ആണിത്. അപ്പോൾ ഇതുപോലെ ഒരുപാട് ഓപ്ഷൻസ് കാനഡയിലുണ്ട്. ഇപ്പോൾ പറ്റുമെങ്കിൽ ഇവിടെയുള്ള സ്റ്റുഡൻസ് ഒക്കെ ആയിട്ട് ഇപ്പം കോളേജസ് നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഫേസ്ബുക്കിലും ലിങ്ക്ഡിനിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഏരിയയിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ സ്റ്റുഡൻസിനെയൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. മലയാളികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽക്കാരുണ്ട്. അപ്പം അവിടെ സെയിം നിങ്ങളൊരു കോളേജ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ കോളേജിൽ തന്നെ പഠിച്ച ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരോട് ഒപ്പീനിയൻ ചോദിക്കാനും കോഴ്സ്, അത് കഴിഞ്ഞിട്ടുള്ള ജോബ് ഓപ്ഷൻസ്, ആ സ്ഥലം, നമ്മൾ ചൂസ് ചെയ്യുന്ന പ്ലേസ് ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ ആരെങ്കിലും ഒക്കെ ആയിട്ട് കോൺടാക്ട് ചെയ്ത് അവരോടൊക്കെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിരിക്കുക. ഇപ്പോൾ യൂണിവേഴ്സിറ്റി കോളേജ് ചൂസ് ചെയ്തതിന് ശേഷമുള്ള നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അഡ്മിഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ഡോക്യുമെൻറ്റേഷൻ, അപ്പം അതിന് വേണ്ട മെയിൻ ആയിട്ടുള്ള ഡോക്യുമെൻ്റ് നമുക്ക് വാലിഡ് പാസ്പോർട്ട് ഉണ്ടായിരിക്കണം. പിന്നെ അതല്ലാതെ ഇമിഗ്രേഷൻ ഡോക്യുമെന്റ്സ്, ഇപ്പോൾ ക്യുബക്ക് പ്രൊവിൻസിലേക്കാണെങ്കിൽ ക്യുബക്ക് അക്സെപ്റ്റൻസ് സർട്ടിഫിക്കറ്റ് വേണം. അത് കഴിഞ്ഞിട്ടാണ് സ്റ്റഡി പെർമിറ്റിന് അപ്ലൈ ചെയ്യുക. പിന്നെ എല്ലാ കോളേജിലും അഡ്മിഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ പ്രീവിയസ് അക്കാദമിക് ട്രാൻസ്ക്രിപ്റ്റ് ചോദിക്കാറുണ്ട്. പിന്നെയുള്ളത് പ്രൂഫ് ഓഫ് ഫണ്ടാണ്. അത് മെയിനായിട്ട് വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് ഒരു വർഷത്തേക്കുള്ള ട്യൂഷൻ ഫീയും അതുപോലെ ഒരു വർഷത്തേക്ക് ഇവിടെ ജീവിക്കാൻ ആവശ്യമായ ലിവിങ് എക്സ്പെൻസും നമ്മുടെ കയ്യിലുണ്ട് എന്നുള്ളതിൻ്റെ പ്രൂഫ് സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാവരും തന്നെ ചെയ്യാറ് ആദ്യത്തെ ഒരു വർഷത്തേക്കുള്ള ട്യൂഷൻ ഫീ കംപ്ലീറ്റ് ആയിട്ട് പേ ചെയ്യുക. അതിനുശേഷം ഇവിടെ ഏതെങ്കിലും ഒരു ബാങ്കിൽ GIC അക്കൗണ്ട്, ഗ്യാരണ്ടീഡ് ഇൻവെസ്റ്റ്മെന്റ് സർട്ടിഫിക്കറ്റ്, ആ അക്കൗണ്ട് തുടങ്ങി ഇന്ത്യയിൽ ഇങ്ങോട്ട് പൈസ ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ ഒരു വർഷത്തേക്കുള്ള ലിവിങ് എക്സ്പെൻസ് നമ്മുടെ കയ്യിലുണ്ട് എന്നുള്ളതിൻ്റെ പ്രൂഫായിട്ട്, ഇല്ലെങ്കിൽ നാട്ടിൽ നമ്മുടെ പേരിൽ സ്ഥലമോ അല്ലെങ്കിൽ അക്കൗണ്ടിൽ പൈസ ഒക്കെ ഉണ്ടെന്ന് കാണിക്കാറാണ് പതിവ്. കൂടുതൽ ആൾക്കാരും ഈ GIC ഓപ്ഷനും ട്യൂഷൻ ഫീ ഓപ്ഷനുമാണ് ചൂസ് ചെയ്യാറ്. പിന്നെ വേണ്ടത് IELTS ആണ്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, IELTS മിക്ക കോളേജസിലും യൂണിവേഴ്സിറ്റീസിലും മിനിമം 6.5 മസ്റ്റ് ആണ്. ചില കോളേജിൽ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ് ചോദിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് ആ കോളേജ് ചൂസ് ചെയ്തത്, എന്തുകൊണ്ടാണ് സ്പെസിഫിക് ആയിട്ടുള്ള ആ കോഴ്സ് ചൂസ് ചെയ്തത്, എന്താണ് നമ്മുടെ ഫ്യൂച്ചർ പ്ലാൻസ് അതൊക്കെ. പക്ഷേ കോളേജിൽ അപ്ലൈ ചെയ്യുമ്പോൾ മാത്രമല്ല, നമ്മൾ സ്റ്റഡി വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോഴും ഈ SOP വയ്ക്കാറുണ്ട്.
ഇതിലെ മെയിൻ ആയിട്ട് അവർ ചോദിക്കുന്ന അവർ ഉദ്ദേശിക്കുന്ന കാര്യം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യം എന്തുകൊണ്ട് നമ്മൾ കാനഡ ചൂസ് ചെയ്തു എന്തുകൊണ്ട് ആ സ്പെസിഫിക് കോളേജ് ചൂസ് ചെയ്തു എന്തുകൊണ്ട് ആ കോഴ്സ് ചൂസ് ചെയ്തു എന്താണ് നമ്മുടെ ഫ്യൂച്ചർ ഗോൾസ് അതൊക്കെയാണ് അപ്പോൾ അതൊക്കെ കറക്റ്റ് ആയിട്ട് എസ്ഒപിയിൽ എഴുതാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ യു ജി ഡിപ്ലോമയും പി ജി ഡിപ്ലോമയും വെച്ച് നോക്കുകയാണെങ്കിൽ കൂടുതൽ സ്കോളർഷിപ്പ് ഓപ്ഷൻസ് ഉള്ളത് പി ജി ഡിപ്ലോമയ്ക്ക് തന്നെയാണ് പിന്നെ മിക്ക കോളേജസിലും തന്നെ എൻട്രൻസ് സ്കോളർഷിപ്പുകൾ ഉണ്ടാവും യൂണിവേഴ്സിറ്റീസിനെ വെച്ച് നോക്കുമ്പോൾ കോളേജസിൽ സ്കോളർഷിപ്പ് എമൗണ്ട് ഭയങ്കര കുറവായിരിക്കും അപ്പോൾ മിക്ക ചില കോളേജിലൊക്കെ 2,000-3,000 ഡോളേഴ്സ് ഒക്കെയാണ് എൻട്രൻസ് സ്കോളർഷിപ്പായിട്ട് കൊടുക്കാറ് അത് ഒരുപാട് സ്റ്റുഡൻസ് അപ്ലൈ ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന സെലക്ടഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് മാത്രമേ അത് കിട്ടുള്ളൂ പിന്നെ പി ജി ഡിപ്ലോമ ചെയ്യാൻ കാനഡയിലേക്ക് വരുന്ന സ്റ്റുഡൻസിന് കിട്ടുന്ന എനിക്കറിയാവുന്ന രണ്ട് സ്കോളർഷിപ്പാണ് ഞങ്ങൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് നയഗ്ര കോളേജിലെ ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് അഡ്മിഷൻ സ്കോളർഷിപ്പ് 2,000 ക്യാൻ കിട്ടാറുണ്ട് അതുകൂടാതെ പോൾ ഫൗണ്ടേഷൻ സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞിട്ട് ഇന്ത്യൻ സ്റ്റുഡൻസിന് അബ്രോഡിൽ പഠിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന സ്കോളർഷിപ്പാണിത് അതിന് എമൗണ്ട് എന്ന് പറയുന്നത് 26,900 കനേഡിയൻ ഡോളേഴ്സ് ആണ് ഇനി എപ്പോഴാണ് ഇങ്ങോട്ടേക്ക് വരാനുള്ള അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തൊക്കെയാണ് ഇൻടേക്ക് സീസൺസ് മെയിൻ ആയിട്ടുള്ള ഇൻടേക്ക് സീസൺ എന്ന് പറയുന്നത് സെപ്റ്റംബർ ആണ് അത് കഴിഞ്ഞ് ജനുവരി സമ്മറും ആണ് കൂടുതൽ കോഴ്സസ് ഓഫർ ചെയ്യുന്നത് ഈ സെപ്റ്റംബറിൽ തന്നെയാണ് പിന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് വരാൻ ചൂസ് ചെയ്യാൻ പറ്റിയ പെർഫെക്റ്റ് ടൈമും സെപ്റ്റംബർ ആണ് ആ സമയത്ത് ഇവിടെ ഫോൾ സീസൺ ആണ് ടെമ്പറേച്ചർ ഏകദേശം 1-15 ഡിഗ്രി സെൽഷ്യസിനൊക്കെ ഉള്ളിലാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് വിന്റർ വരിക അപ്പോൾ ആ ഒരു വിന്റർ ടൈമിന് മുന്നേ ഉള്ള പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് കുറച്ച് നേരത്തെ നമ്മൾ ഇവിടെ എത്തി പ്രിപ്പയർ ചെയ്യുന്നതാണ് നല്ലത് മിക്ക കോളേജസിലേക്കും യൂണിവേഴ്സിറ്റീസിലേക്കും ഒക്കെ മെയിൻ ആയിട്ടുള്ള ഇൻടേക്ക് സീസൺ എന്ന് പറയുന്നത് സെപ്റ്റംബർ തന്നെയാണ് പിന്നെ ജാനുവരിയിലേക്കും മെയിലേക്കും വളരെ റയർ ആയിട്ട് ഇൻടേക്ക് സീസൺസ് ഉണ്ടാവാറുണ്ട് അപ്പോൾ നമ്മൾ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കോളേജ് ചൂസ് ചെയ്ത് ഡോക്യുമെന്റേഷനൊക്കെ ചെയ്ത് അപ്ലൈ ചെയ്തു നമുക്ക് ഓഫർ ലെറ്റർ കിട്ടി അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റഡി പെർമിറ്റിന് അപ്ലൈ ചെയ്യാം അപ്പം പ്രധാനപ്പെട്ട ഒരു കാര്യം സ്റ്റഡി പെർമിറ്റിന് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ചൂസ് ചെയ്ത കോളേജ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ഡെസിഗ്നേറ്റഡ് ലേണിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ DLI നമ്പർ ഇല്ലാത്ത ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ നമുക്ക് വിസ കിട്ടത്തില്ല അപ്പോൾ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുമ്പോൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്ന കോളേജ് DLI ലിസ്റ്റിൽ ഉണ്ടോ എന്ന് നോക്കുക പിന്നെ വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത് നമുക്ക് ഈ കോളേജിൽ നിന്ന് കിട്ടുന്ന അഡ്മിഷന്റെ പ്രൂഫ് അഡ്മിഷൻ ലെറ്റർ അതുപോലെ നമ്മുടെ ഫിനാൻഷ്യൽ സപ്പോർട്ട് ഡോക്യുമെന്റ്സ് അപ്പോൾ കോളേജിലേക്ക് ഓൾറെഡി 1-year tuition ഫീ അടച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റെസിപ്റ്റ് കോളേജിൽ നിന്ന് കിട്ടും അത് വെക്കുക അത് കൂടാതെ നാട്ടിലെ നമ്മുടെ അക്കൗണ്ടിലോ അല്ലെങ്കിൽ സ്ഥലമോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രൂഫ് വെക്കുക ഇല്ലെങ്കിൽ GIC ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്ത എമൗണ്ട് അത് ബാങ്കിൽ നിന്ന് കിട്ടുന്ന ആ ഒരു പ്രൂഫ് വെക്കുക പ്രൂഫ് ഓഫ് അക്സെപ്റ്റൻസ് പ്രൂഫ് ഓഫ് ഐഡന്റിറ്റി ഫൈനാൻഷ്യൽ സപ്പോർട്ട് ലെറ്റർ ഓഫ് എക്സ്പ്ലനേഷൻ SOP സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ് ഇത്രയും ഡോക്യുമെന്റ്സ് ഒക്കെയാണ് വിസയ്ക്ക് ആവശ്യമായിട്ട് വരാറുള്ളത് ഇനി PG ഡിപ്ലോമ UG ഡിപ്ലോമ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തൊക്കെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ് ഉണ്ടാവുക എത്ര സാലറി കിട്ടുമെന്നൊക്കെ അറിയാൻ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും അല്ലേ അപ്പോൾ അതിൻ്റെ നമുക്ക് അറിയാവുന്ന കുറച്ച് ഡീറ്റെയിൽസ് ആണ് ഞാനിവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് ഗ്രാഫിക് ഡിസൈനർ HR മാനേജർ പ്രൊജക്ട് മാനേജർ ഒക്കെ ആവുകയാണെങ്കിൽ ഈ ഒരു റേഞ്ചിലാണ് ആവറേജ് ഇയറിലെ സാലറി വരുന്നത് പിന്നെ എല്ലാവരും കാനഡയിലേക്ക് PG ഡിപ്ലോമ ഒക്കെ എടുത്ത് വരാനുള്ളൊരു റീസൺ എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും PR കിട്ടുക എന്നുള്ളതാണ് അപ്പോൾ എല്ലാവർക്കും സംശയം ഉണ്ടാവും PG ഡിപ്ലോമ കഴിഞ്ഞാൽ PR കിട്ടാൻ ഈസി ആയിരിക്കും ഇല്ല എന്നുള്ളത് ഇപ്പോൾ PG ആയാലും UG ആയാലും മാസ്റ്റേഴ്സ് ആയാലും PhD ആയാലും ഒക്കെ PR കിട്ടും പക്ഷേ നമുക്ക് മിനിമം 1 year എങ്കിലും വർക്ക് എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് കാനഡയിലെ പ്രൈവറ്റ് കോളേജിലോ യൂണിവേഴ്സിറ്റീസിലോ ഡിപ്ലോമ കോഴ്സ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ആൻഡ് ഷെയർ ദിസ് വീഡിയോ അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ബൈ